നമസ്കാരം. വിദേശ നാണയ ചട്ടങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ രണ്ട് ക്രിസ്ത്യൻ സംഘടനകളുടെ രജിസ്ട്രേഷൻ കൂടി റദ്ദാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. തമിഴ്നാട് ആസ്ഥാനമായ ന്യൂ ഹോപ്പ് ഫൗണ്ടേഷന്റെയും കർണാടക ആസ്ഥാനമായ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രീസിന്റെയും രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത്. ഗോസ്പൽ ഓഫ് ഏഷ്യ എന്ന വിദേശ സംഘടനയിൽ നിന്ന് ഏതാണ്ട് 80 കോടി രൂപയാണ് 2 വർഷം കൊണ്ട് ഈ സംഘടനകൾ ചട്ടം ലംഘിച്ചുകൊണ്ട് സംഭാവന സ്വീകരിച്ചത്. ഗോസ്പൽ ഓഫ് ഏഷ്യ നമുക്ക് സുപരിചിതമായ ഒരു പേരാണ്. കെ.പി. യോഹന്നാൻ്റെ ഗോസ്പൽ ഓഫ് ഏഷ്യ, ഗോസ്പൽ ഓഫ് ഏഷ്യ വേൾഡ് എന്നീ ഉഡായിപ്പ് സംഘടനകളുടെ രജിസ്ട്രേഷൻ 2017 തന്നെ ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയതാണ്. FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ചട്ടലംഘനങ്ങളുടെ പേരിലാണ് സംഘടനയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയത്. അമേരിക്കയിലും കാനഡയിലുമായി സമാനമായ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി കേസുകൾ ഈ സംഘടനയ്ക്കെതിരെ നിലവിലുണ്ട്. കെ.പി. യോഹന്നാൻ്റെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് അടുത്തിടെ കണ്ടെത്തിയിരുന്നു. രാജ്യത്ത് വിദേശ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും FCRA രജിസ്ട്രേഷന് നിർബന്ധമാണ്. 5 വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ ലഭിക്കുക. പ്രവർത്തനം തൃപ്തികരമാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് രജിസ്ട്രേഷൻ പുതുക്കാം. രാജ്യത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ സംഘടനകളുടെ ഇടപെടൽ ഇല്ലാതാക്കുകയാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശം. കെ.പി. യോഹന്നാൻ ഇത്തരം നിയമങ്ങളുടെ ലംഘനങ്ങൾ നിരവധി തവണ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ ഭരണകാലത്ത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിടി വീഴാതെ രക്ഷപ്പെട്ടു വരികയായിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഘടനകളാണ് രാജ്യത്തുടനീളം ഉണ്ടായിരുന്നത്. വൻതോതിൽ വിദേശ പണം സുവിശേഷത്തിൻ്റെ പേരിൽ സ്വരൂപിച്ച് മതപരിവർത്തനം നടത്തി നിരവധി സാമൂഹിക അസ്വാസ്ഥ്യങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും സൃഷ്ടിക്കുക, കോടികൾ വെട്ടിച്ച് പോക്കറ്റിലാക്കുക, നികുതി വെട്ടിക്കുക എന്നിങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഈ സംഘടനകൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ മോദി സർക്കാർ ഇത്തരം സംഘടനകളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയെല്ലാം കൈയോടെ പൊക്കി. 20,000-ലധികം സംഘടനകളുടെ രജിസ്ട്രേഷനാണ് ചട്ടലംഘനങ്ങളുടെ പേരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് റദ്ദാക്കിയത്. രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഭീഷണിയായ ഇടപാടുകളാണ് ഇത്തരം സുവിശേഷ സംഘടനകൾ നടത്തുന്നത്. പക്ഷേ നിയമത്തിൻ്റെ പിടിയിലായ സംഘടനകൾ, കടലാസ് സംഘടനകളുടെ സഹായത്തോടെ അവർ ഇന്ത്യയിലെ പ്രവർത്തനം തുടരുന്നു എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കെ.പി. യോഹന്നാനെ സർക്കാർ പിടികൂടിയെങ്കിലും മറ്റ് ചില സംഘടനകളുടെ പേരിൽ, ചില കടലാസ് സംഘടനകളുടെ പേരിൽ അവരിപ്പോഴും ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.